ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപയോഗിച്ച് പണക്കാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി അട്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു ഗ്രേവ്യാർഡ് ആയിരുന്നു ഇന്നത്തെയൊക്കെ മാർക്കറ്റ്. ഇന്നും അതേ, ഇന്നലെയും അതേ, ഒരു പ്രോപ്പർ സൈഡ് വേസ് മാർക്കറ്റിലാണ്. എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇന്നത്തെ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റും ഇത് തന്നെയായിരുന്നു അവസ്ഥ. സോ ഇന്ന് നമ്മുടെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കും നമ്മൾ ഒരുപാട് പോകുന്നില്ല. ആൻഡ് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാം, ആൻഡ് സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാമെന്നത്. സോ എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിഫ്റ്റിയിൽ നല്ലൊരു ബൈങ് മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റി. നിഫ്റ്റി പിന്നെ അത്യാവശ്യം നല്ലൊരു പിന്നെ മൂവ്മെൻ്റ് മുകളിലേക്ക് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബയേഴ്സിനെ കൊന്ന് കൊലവിളിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സിനാരിയോ തന്നെയായിരുന്നു ഇന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് രണ്ട് ന്യൂസുകളുണ്ട്. ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെബി വീക്ക്ലി എക്സ്പയറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണെന്നുള്ള രീതിയിലൊരു ഒരു ടോക്ക് പറഞ്ഞേക്കുന്നുണ്ട്. കാരണം ഒരുപാട് വോളിയം വരുന്നുണ്ട്. ആൻഡ് ആ വോളിയം വരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ സി കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, സുപ്രീം കോർട്ടിൽ ഒരു പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സി മാർക്കറ്റിൽ ഇത്ര വോളറ്റൈലിറ്റി ഉണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ഇത്ര പൊട്ടിച്ച് കളയുന്നുണ്ട്, സോ നിങ്ങൾ എന്താണ് ഇതിനൊരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചപ്പം അന്ന് അവർ പറഞ്ഞിട്ടുള്ളതാണ്, മാർക്കറ്റിൽ ഈ ഹൈ വോളറ്റൈലിറ്റി മാനേജ് ചെയ്യാനായിട്ട് പിന്നെ വലിയ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ ട്രേഡേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്പയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷവും ആളുകളുടെ ട്രേഡിംഗ് വോളിയം ഇതിനകത്തേക്ക് കൂടുക തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം സി ഞാൻ കഴിഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സ്പയറി ഡേ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓപ്ഷൻ സെല്ലറുടെ പിന്നെ കുത്തകയിലൊരു സ്ഥലമാണ്. സോ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് ഓക്കെ, എന്തായാലും പൈസ ഡിപ്ലോയ് ആയി കിടക്കുകയാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവ്രി ഡേ എക്സ്പയർ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, ഈച്ച് ആൻഡ് എവ്രി ഡേ പിന്നെ ഡിഫറെൻറ്റ് എക്സ്പയറിനെ ചൂസ് ചെയ്തിട്ട്, അതായത് ഇൻസ്ട്രുമെൻറ്റിനെ ചൂസ് ചെയ്തിട്ട് അവരതിനകത്ത് നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. സോ അതിൻ്റെ കൂട്ടത്തിലുള്ള, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് പിന്നെ എക്സ്പയറി ഡേയിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പയറി ഡേയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞത്. സോ അവിടെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുള്ളത്. ലൈക്ക് ഒരു പിന്നെ എക്സ്ചേഞ്ചിന്, ഇപ്പോൾ ജസ്റ്റ് റൂമേഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്ചേഞ്ചിന് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ചൂസ് ചെയ്യാം. അതായത് മന്ത്ലി വീക്ക്ലി എക്സ്പയറി നമുക്ക് ലൈക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താണോ വീക്ക്ലി എക്സ്പയറി വേണ്ടത് അതിന് ഒരു എക്സ്ചേഞ്ചിന്, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ NSEക്കാവട്ടെ അല്ലെങ്കിൽ പിന്നെ BSEക്കാവട്ടെ, ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ചൂസ് ചെയ്യാം. അതിനകത്ത് വീക്ക്ലി എക്സ്പയറി എന്നുള്ള രീതിയിലും ബാക്കിയുള്ളതിനകത്തെല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനകത്തൊരു പ്രോപ്പർ ക്ലാരിറ്റി ഇതുവരെ ആയിട്ടില്ല. ആൻഡ് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് അവൻ്റെയായിട്ട് രേഖപ്പെടുത്താം. ആൻഡ് രണ്ടാമത്തെ കേസ് വരാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനുള്ള ഡയറക്റ്റ് കൊട്ടാണ്. അതായത് മാർജിൻ റിക്വയർമെൻറ്റ് കൂടുകയാണെന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ടുള്ള പിന്നെ കാര്യം എന്ന് പറയുന്നത്. സോ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു 70-75,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേക്കഡായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, നേക്കഡായിട്ട് നമുക്കൊരു പിന്നെ ഓപ്ഷന് സെൽ ചെയ്യാൻ പറ്റും. ഒരു കോൾ ഓപ്ഷൻ ഓർ പുട്ട് ഓപ്ഷൻ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. ബട്ട് ഈ മാർജിൻ റിക്വയർമെൻറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു 2-2.5 lakh റുപ്പീസിലേക്കും ഒരു ലോട്ടിനെ സെല്ല് ചെയ്യാൻ വരുന്നത്. സി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ROI ഒരിക്കലും മാനേജ് ചെയ്ത് പോകാനായിട്ട് ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതാണ് പിന്നെ മാർജിൻ റിക്വയർമെൻറ്റ് കൂടുമ്പം ഉള്ളൊരു കാര്യം. ആൻഡ് ഒരുപാട് വോളറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ അതുവഴി കുറയും കേട്ടോ. കാരണം പിന്നെ ഇപ്പം 10 lots എടുക്കുന്നവന് ലൈക്ക് എന്താ പറയുക, ആ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 lakh ചിലപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 rupees വന്നു കഴിഞ്ഞാൽ പിന്നെ 75,000 കൊണ്ട് ചിലപ്പോൾ അവന് 2 lots ചെയ്യാൻ പറ്റും. ബട്ട് 2.5 lakh ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവൻ എന്ത് വേണ്ടി വരും, ഈ 75+ വേണ്ടി വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ROI അവൻ്റെ കുറയും. അറ്റ് ദ സെയിം ടൈം ഓവർ ക്വാണ്ടിറ്റി പെർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സി തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ ലോസ് കുറവായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ വലിയ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഓവർ ക്വാണ്ടിറ്റിയിൽ ട്രാൻസാക്ഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ വളരെയായിട്ട് ചെറുതായിട്ടൊന്നും കുറയാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ന്യൂസ് കൂടി, അതായത് നമ്മുടെ പിന്നെ എക്സ്പയറീസിൻ്റെ കാര്യത്തിൽ തീരുമാനം കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വോളറ്റൈലിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസുകൾ വെച്ചിട്ട് നമ്മളങ്ങനെ ജസ്റ്റ് നമുക്ക് പിന്നെ റൂമേഴ്സ് മാത്രമേ ഉള്ളൂ, അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. സോ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആ ഒരു പിന്നെ കാര്യത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇനി നാളത്തെ കേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ വീക്കിലി എക്സ്പയറിയാണ്. സോ വീക്കിലി എക്സ്പയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റ് നിയർ ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ലെവലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. അല്ലേ സി, ഒരു 45 20 52 500 എന്നുള്ള ആ ഒരു റേഞ്ചിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത്.
ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 600 to 650 എന്നുള്ള റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും. താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400 to 450 എന്നുള്ള റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒരു 200 പോയിന്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ ബയേഴ്സിന് ഈ 2 ദിവസം കരയിപ്പിച്ചതിനെ പിന്നെ എന്താ പറയുക പകരം വീട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എഗെയിൻ വീണ്ടും ഞാൻ പറയുകയാണ്, ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചാടി കയറുക എന്നുള്ളതല്ല, അപ്പോഴും നമ്മളുടെ കണ്ടീഷനിലേക്ക് മാർക്കറ്റ് എത്താനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നാളെ എഗെയിൻ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ഒന്നും ആവേണ്ട. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, ഓവർ അഗ്രസീവ് ആവരുത്, ഓവർ അഗ്രസീവ് ആവരുതെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഒന്നുമില്ലാന്നുണ്ടെങ്കിലും കുറച്ച് കാലമായിട്ട് മാർക്കറ്റ് നോക്കിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത് ഓവർ അഗ്രസീവ് ആവരുത്. ബയ്യിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിനെ ചൂസ് ചെയ്യുക, സെല്ലിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലെവൽസ് ലൈവ് മാർക്കറ്റിൽ പറയുന്നത് ചെറിയൊരു പിന്നെ ഉള്ള പരിമിതമായ അറിവാണ് അത് വെച്ചിട്ടാണ്. സോ പിന്നെ നമുക്ക് ഈ ഒരു ഈ രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ എന്നെക്കാട്ടിലും അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അതല്ല, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു 50 to 55% മാർക്കറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. എന്തായാലും കേട്ടാൽ പോലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് നിങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കാര്യങ്ങൾ പറയാറുള്ളൂ. സോ നമുക്ക് നാളത്തേക്കുള്ള എക്സ്പയറി ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി 50 minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സോ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു റിട്രേസ്മെൻറ്റും കാര്യങ്ങളും തന്നിട്ട് എഗെയിൻ നേരെ സ്വാൻ സ്റ്റഡി മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രീമിയത്തിൽ അത്ര ഭയങ്കര മൊമെൻറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10, 40, 50 പോയിൻ്റെ മൊമെൻറ്റേ കണ്ടിട്ടുള്ളൂ. ബട്ട് ആൻഡ് ദ സെയിം ഫാക്ടർ ഈസ് ഇവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മൊമെൻറ്റം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ബാങ്ക് നിഫ്റ്റി അനങ്ങിയിട്ടില്ല. സോ തമ്മിൽ ഭേദം തൊമ്മ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു മൂവ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഇനീഷ്യൽ ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ഹൈൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഇന്നത്തെ ദിവസം അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. ആൻഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് അവസാനിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ലോവർ ലെവലിലേക്ക് പറഞ്ഞത് 450 എന്നുള്ള ലെവലായിരുന്നു, അപ്പർ സൈഡിലേക്ക് പറഞ്ഞത് 600 ലെവലായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആവും എന്നുള്ളതാണ്. ബട്ട് സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിൻ്റെ എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് ഫെയിലിയർ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വീഡിയോയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ക്യാൻഡിലോ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാൻഡലിൻ്റെ ഒറിജിൻ എവിടെയാണ്. സി ഇതാണ് ബ്രേക്ക്ഔട്ട് ലെവൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതുകൊണ്ട് അതൊരു അഗ്രസീവ് ട്രേഡ് എടുക്കാനുള്ള പിന്നെ കണ്ടീഷനല്ല. കാരണം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ ലോസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്പയറി ഡേ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ സി ഇ ഓർ പി ഇ അത് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് ആ ചാർട്ടിനകത്തുള്ള സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസിനെ ചുമ്മാ ഒന്ന് നോക്കിയേക്കണേ എന്നുള്ളത്. സി നിങ്ങളിപ്പോൾ ഒന്ന് പിന്നെ 50 to 500 എന്നുള്ള ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് പിന്നെ റെസിസ്റ്റൻസിനൊന്ന് വരച്ചു നോക്കിയെന്നുള്ളത് സിഇയുടെ ചാർട്ടോ, സിഇയുടെ ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് റെസിസ്റ്റൻസിനെ ചുമ്മാ ഒന്ന് വരച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സി ഞാൻ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ പിന്നെ വാല്യൂ ഉണ്ടാവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി വായിച്ചെടുക്കാൻ പറ്റുക, എവിടെ നിന്നായിരിക്കും മാർക്കറ്റിൽ ഒരു സെറ്റ് ഓഫ് ഉണ്ടാവുക എന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നാളെ നമ്മുടെ എക്സ്പയറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിന് റിവേഴ്സ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. അതായത് ഞാൻ ഈ ഒരു ലെവലിലാണ് എടുക്കുന്നത്, അതായത് പിന്നെ 480 എന്നുള്ള ലെവലിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓൺ ദ അപ്പോ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ ഇത് ഞാൻ ഇൻബിറ്റ്വീനിൽ വരച്ച് വെച്ച ലെവലാട്ടോ. അപ്പോ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 620 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം, അതായത് എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കോ ഇതിൻ്റെ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം കിട്ടും. കാരണം മാർക്കറ്റ് ഇന്ന് ടോട്ടലി ഈ ഒരു റേഞ്ച് തന്നെയാണ്. ആൻഡ് അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നത് 20 to 500 എന്നുള്ള ലെവലിൻ്റെ തൊട്ടടുത്തുള്ള ലെവലാണ്. സോ സ്റ്റിൽ ഇതിനകത്ത് സി ഇ സെല്ല് ചെയ്തവരും പി ഇ സെല്ല് ചെയ്തവരും സ്റ്റിൽ അതിനകത്ത് തന്നെ ഉണ്ടാവും. വൺസ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സിഇയുടെയും പിഇയുടെയും ചാർട്ടിൽ ചുമ്മാ റെസിസ്റ്റൻസ് ഒന്ന് വരച്ച് വെക്കുക.
ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ പ്രീമിയത്തിൽ ക്ലോസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ പിന്നെ നമ്മൾ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വൺസ് ഇത് വാച്ച് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റപ്പിൽ കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ്. സോ ഈ ഒരു റേഞ്ച് രണ്ടിനെ വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 480 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 400 വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് ഈ 400 കൂടി മാർക്കറ്റ് ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 250 എന്നുള്ള സെക്കൻഡ് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് 52,000 എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. അഗെയിൻ അപ്പോ സൈഡിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ 620 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ്കോഴ്സ് 720 എന്നുള്ള ഈ പോയിന്റ് ആണ്. 720 മുകളിലായിട്ട് പിന്നെ ഈ ഒരു റേഞ്ചിനാണ് 52,850 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ബോർഡറിനെ കൂടിയായിരിക്കും പിന്നെ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അഗെയിൻ എന്താണ് നിഫ്റ്റിയിൽ പിന്നെ വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു റേഞ്ചിൽ സസ്യൂ മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് നേരെ ഇതിനകത്തേക്ക് തന്നെ കയറുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു, മൂന്നാമത്തെ ദിവസം നമ്മൾ വെറുതെ ചുമ്മാ ഇരിക്കേണ്ടി വരും. അത് അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ സിഗ്നൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് രസം ഉണ്ടാവുള്ളൂ. അതിന് പകരം ഇത് ഇതിനകത്തേക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ അഗെയിൻ പെട്ടിയും കിടക്കൊക്കെ മടക്കിയിട്ട് നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകണമായിരിക്കും നല്ലത്. കാരണം ഈ റേഞ്ചിലേക്ക് ഇനിയും വന്നു കഴിഞ്ഞാൽ വലിയൊരു മൊമെൻറ്റം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് അത് അഗെയിൻ ഇന്നത്തെ റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചൊന്ന് ട്രിക്കി ആയിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി സൂപ്പർ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അഗെയിൻ നമുക്ക് ലെവൽസിന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ പോകാന്നുള്ളതല്ലാണ്ട് 24,380 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 24,380 ആൻഡ് അപ്പോസ് ഐഡി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 440 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 340 എന്നുള്ള ഫസ്റ്റ് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് സെക്കൻഡ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 300 എന്നുള്ള ലെവലായിരിക്കും. ആൻഡ് ഫർദർ ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 260 എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ചുമ്മാ ട്രയൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മുകളിലെ റെസിസ്റ്റൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓവറായിട്ട് അഭ്യാസത്തിന് പറയുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് വട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിവേഴ്സൽ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാങ്ക് നിഫ്റ്റി എന്താണ് ചെയ്യുന്നതും കൂടി നോക്കാം. ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എഗെയിൻ ഒന്ന് വാച്ച് ചെയ്യുക. താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം ഇതിനകത്ത് പ്രയാസമായിരിക്കും. നെഗറ്റീവ് ട്രേഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ഇനി എന്താണ് നമ്മൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി, 3 ദിവസം സെൽ ഓഫിന് ശേഷം ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് HDFC ബാങ്കിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഒരു സ്ട്രോങ് പോസ്റ്റ് പ്രോഫിറ്റ് ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ടില്ല. സോ ഫോർദർ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവർ ലെവൽ തന്നെയാണ്. സോ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1633 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്കൊരു ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യത അവിടെ ഉണ്ട്. ആൻഡ് അഗെയിൻ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ലാസ്റ്റത്തെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിനെ, അതായത് പിന്നെ 1245 എന്നുള്ള ലെവലിനെ, 1245 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ ഒന്നും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനെ ആയിരിക്കും. ലെവൽ എന്ന് പറയുന്നത് 1845 എന്നുള്ള ലെവലാണ്. 1845 താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെ ആയിരിക്കും ഞാൻ ഇതിനെ കാണുന്നത്. സൈഡ് വെസ്റ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെ ആയിരിക്കും ഇതിനെ കാണുന്നത്. ആൻഡ് അഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിലേക്ക് ഞാൻ നാളെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 1285 എന്നുള്ളതായിരിക്കും. 1285 താഴെ വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ടു സൈഡ് വെയ്സ് ബയാസ് തന്നെ ആയിരിക്കും എനിക്ക് അവിടെ ഉണ്ടാവുക. ആൻഡ് അഗെയിൻ ഇൻഫിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിന് തന്നെയാണ്. 1652 എന്നുള്ള ലെവലാണ്. 5-2 അല്ല, ആക്ച്വലി നമുക്ക് 5-1 എന്നുള്ള ഈ റേഞ്ചിനെ പിടിക്കാം. ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കാൻ നോക്കിയിട്ടുള്ളത്. ആൻഡ് ഫർദർ ഇതിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ഡൗൺ മൂവ് പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ പിന്നെ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ TCS നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ 3985 എന്നുള്ള പോയിന്റാണ്. 3985 താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസ് തന്നെ നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം പിന്നെ എന്താ പറയുക, ചെറുതായിട്ട് നമുക്കൊരു സെൽ ഓഫ് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ദിവസം. സോ അഗെയിൻ നമുക്ക് ഈ ഒരു ബേസിനെ നമുക്ക് വാച്ച് ചെയ്യാം. അതായത് 3160 എന്നുള്ള ലെവലിനെ ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നോക്കി യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള വീഡിയോ നമ്മൾ കഥയിലേക്ക് എന്നുള്ള അഭിപ്രായങ്ങളൊന്നും ഷോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.